എന്റെ ഒന്നും പാടായില്ല അല്ലാഹുവേ. ഞാൻ പറഞ്ഞ പ്രസംഗം, ഞാൻ പഠിച്ച ഖുർആൻ, ഞാൻ ചെയ്ത സദഖ, ഞാൻ കേട്ട വാദം ഒന്നും എനിക്ക് പാടായില്ല അല്ലാഹുവേ. ഈ രണ്ടര മണിക്കൂർ ഇവിടെ ഇരുന്നത് പാടായിട്ടില്ല. സ്വർഗത്തെ മുമ്പിൽ കാണുമ്പോ ഇവിടെ ചെയ്ത നന്മയ്ക്ക് വേണ്ടി പടച്ച റബ്ബൊരുക്കി വെച്ച അനുഗ്രഹം കാണുമ്പോ ഒരാൾക്ക് പറയാൻ കഴിയണം, അവനവന്റെ കുഴിമാടത്തിന് നിൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞവളാണ് മുത്തക്ക്. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. അല്ലാഹു അല്ലാഹുവേ, നീ ഞങ്ങളെ അതിൽപ്പെടുത്തണേ. പടച്ചവനെ, അതിനുള്ള ഒരു യോഗ്യത ഞങ്ങൾക്ക് ഈ ദുനിയാവിലില്ല. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, ഞങ്ങൾ പാപങ്ങളാണ് അല്ലാഹുവേ. പടച്ചവനെ, ആരുടെ മണ്ണിൽ മലന്ന് കിടന്ന അവസാനം നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഹാജരാക്കുമ്പോ അൽഹംദുലില്ലാഹ് നുറക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അതിന് തൗഫീക്ക് നൽകണേ. അതല്ല, അവൻ ദുർമാർഗിയാണെങ്കിൽ, അവനെ നാട്ടിലെ തമ്മാടിയെ പോലെ ജീവിച്ചവനാണെങ്കിൽ, അവളെ ഹറാമ ചെയ്തവളാണെങ്കിൽ, അവളെ ചീട്ട് കളിച്ചവളാണെങ്കിൽ, അവളെ പലിശ മാടിച്ചവനാണെങ്കിൽ, അവൻ മദ്യപാനിയാണെങ്കിൽ, കാലോ യാ വൈലനാ മമ്മാസനാ മിമ്മർഖദിന അദാവാ വഅദ റഹ്മാനു വസദക മുർസലൂ. ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചത്, ആരാണ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തിയോട് അവരവരുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുടിമാടത്തിൽ നിന്ന് തെമ്മാടികൾ ചാടി എഴുന്നേൽക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ സദസ് മാത്രം മതി എനിക്ക് സൂചി ഇട്ടാൽ കേൾക്കുന്ന നിശ. ഇങ്ങനെ ഒരു സദസ് എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്ത് കേട്ടു. ഏതായാലും ഈ സദസ്സിന്റെ സംഘാടകർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ഈ സദസ്സിനോട് എനിക്ക് തോന്നുന്നു ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാണ്. അള്ളാഹുനെ അന്നാക്കി തരട്ടെ. കാരണം ഇങ്ങനെ സൂചി ഇട്ടാൽ കേൾക്കുന്ന ഒരു നിശബ്ദതയും ഒരു വഹ്ലിന്റെ സദസ്സ്, ഇതൊരു ഗാനമേളയല്ല, ഇതൊരു ആസ്വാദനത്തിന്റെ ഒന്നുമല്ല, ഇതൊരു റൊമാൻറ്റിക് ഭാവനയല്ല, ഇതൊരു വിഷ്വലൈസ്ഡായി കാണാൻ പറ്റുന്ന ഒരു പിക്ചറൈസേഷൻ ഇല്ല ഇതിന്, ഇതിന് ചിത്രീകരണമില്ല, ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. അത് കേൾക്കാൻ പ്രായഭേദമന്യേ ഇത്രയും വലിയൊരു സദസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഉറപ്പാണ്. അള്ളാഹുവിനാക്കി തരട്ടെ. അള്ളാഹുവിനാക്കി തരട്ടെ. അള്ളാഹു നല്ല മുത്തക്കീങ്ങളായി. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇത്രയും അച്ചടക്കമുള്ള ഒരു സദസ്സിൽ വന്നത്. അത് ഈ മണ്ണിന്റെ പൈതൃകം അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴാണ് ഞാൻ വളരെ പെട്ടെന്ന് പറയുക, വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. ജീവിതത്തിന്റെ തുടക്കമാണ് എഴുന്നേറ്റു. അപ്പോഴാണ് അർഹമാനു അലല്ലർഷിസ്തവാ ലഹുമാ ബിസ്സമാവാതി വമാ ഫിൽ വമാ ബൈനഹുമാ വമാ തഹ്തസറാ അഖിലലോക ബ്രഹ്മാണ്ട കടാഹത്തമിടുവനെ മടക്കി ഭരിച്ച അർശിന്റെ തമ്പുരാൻ വിളിക്കുന്നത് യാഴിപാതി 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 എന്റെ അടിമകളെ ഇവിടേക്ക് വാ. എവിടെയാണോ എഴുന്നേറ്റ് നിന്നത് അവിടെയാണ് സൂര്യൻ ഒരിച്ചാൻ മുകളിൽ ഒളിച്ചു നിൽക്കുന്നത്. സൂര്യൻ എത്ര മുകളില്, എത്ര 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 ഒരു ചാൺ മുകളിൽ സൂര്യൻ. ആര് പറഞ്ഞു ഒരു ചാണുണ്ട്? നമ്മള് കേട്ട് പഠിച്ചതേ ഞാൻ തിരുത്തുകയാണ്. ഒരു ചാൺ ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി അനസ് റളിയല്ലാഹു തആലാണ് പറയുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു, അനസേ അനസേ അനസേ, നാളെ പരലോകത്ത് സൂര്യന് ഒരു മൈല് മുകളിലാണ് ഒരിച്ചു നിൽക്കുന്നതെന്ന്. ഒരു മൈല് മുകളിൽ, നിങ്ങളുടെ തലയുടെ ഒരു മൈല് മുകളിലാണ് സൂര്യൻ ഒരിച്ചു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര ഒരു മൈല് മുകളിൽ, ഒരു മൈല് എന്ന് പറഞ്ഞാൽ എത്രയാ പറഞ്ഞാൾ പോയ? ഒരു മൈൽ എത്രയാ? 1.6. അപ്പൊ ഒരു ചാൺ മുകളിൽ നിൽക്കുന്നത് ബാക്കവ ഏതായാലും ഒരു 1.5 കിലോമീറ്റർ മുകളിലാക്കി തന്നില്ല. ഇതിപ്പോ ബാക്കവ അല്ലാതെ ഇപ്പൊ ആരാ ചെയ്തരിക? ഇത്രയും നാള് നിങ്ങൾ എല്ലാരും പേടിപ്പിച്ചിരുന്ന ഒരു ചാൺ മുകളിൽ നിന്നല്ലേ? ഞാൻ സഹിഹായ ഹദീസാണ്, ഒരു മൈൽ മുകളിൽ
ഒരു ഇത്തിരി ആശ്വാസം കിട്ടില്ല പരലോകത്ത്, ഇല്ലേ? കിട്ടിയില്ലേ? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ബ്ലോക്ക് കൊണ്ടിരിക്കണ മതി? കിട്ടിയില്ലേ? താൽക്കാലികം, താൽക്കാലികമാണ് അനുസൃതി. അല്ലാഹു എന്നെ പറയുകയാണ് അറബി ഭാഷയിൽ മൈലെന്ന് മീലെന്ന് പറഞ്ഞാൽ അത് സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീലെന്ന് പറയുക. ഒരു ചാണ് പോലുമില്ല സുറുമക്കുപ്പിയിലെ കോലിന് മാത്രം ഉയരത്തിനാണ്. ഒരു ചൂണ്ട് വിരലിന്റെ വിര വലിപ്പം പോലുമില്ലാത്ത മീലെന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ എന്നല്ല, സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീലെന്ന് പറയുക. ഒരു ചാൺ പോലുമില്ല ഒരു സുറുമക്കുപ്പിയുടെ കോലിന്റെ വലിപ്പത്തിൽ ഒരു ചൂണ്ട് വിരലിന്റെ പോലും മുകളിലല്ല. സൂര്യനും നിന്റെ ശിരസ്സും തമ്മിലുള്ള അകലമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെയാണ് മുത്തക്കിയാവേണ്ടത്. ഒരു വിരലിന്റെ വലിപ്പം പോലും ഇടയില്ലാട് ഈ കത്തിച്ചൊരുക്കുന്ന സൂര്യതാപത്തിന്റെ നിഴലിലേക്കാ പടിമാടത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ ശരീരം മുഴുവനും ഒഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൂടുള്ള നാളുണ്ടെ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ തന്നതെന്തൊരു നാളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊരുക്കുന്നതാണ് ഈള. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊരുക്കുന്നതാണ് ഈള. നരക്കുന്നു കുട്ടികൾ തന്നെ തന്നൊരു നാളാ, ബലമില്ല ബലമില്ലവർ ബലമുള്ളവർ സുബ്ഹാന റബ്ബി പാളാ. നരക്കുന്നു കുട്ടികൾ തന്നെ തന്നൊരു നാളാ, വന്തോഷ വണ്ടിയും വലിച്ചുകൊണ്ട് ഈള ഒലിപ്പിക്കുന്ന കാളക്കുട്ടിയെ പോലെ പടച്ചത പിന്നെ മുമ്പിൽ വരുമ്പോ എന്തേ ചിന്തിക്കുന്നില്ല? ഈ ദുനിയാവിന്റെ മാസ്മരികതയിൽ മലന്നു കിടക്കുമ്പോ എന്തേ മനസ്സിന് വരുന്നില്ല? ഒരു വിരലിന്റെ വലിപ്പത്തിന് ഇടയിൽ നിൽക്കുന്ന സൂര്യതാപത്തിന്റെ കീഴിലേക്ക് ഈളയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലത് ഭാഗത്ത് നിന്ന് അറശിന്ന തമ്പുരാന്റെ ആശ്വാസത്തിന്റെ വിളി. എന്റെ അടിമകളെ ഇവിടേക്ക് വാ, നിങ്ങൾക്ക് ഈ സൂര്യന്റെ ചൂട് അനുഭവിക്കണ്ട, ഈ ചെമ്പിന്റെ തറയിൽ നിങ്ങൾ ചവിട്ടണ്ട. ഇതാ എന്റെ അറശിന്റെ തണലിലേക്ക്, എന്റെ അറശിന്റെ തണലിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക, എന്റെ അറശിന്റെ തണലിലേക്ക് വന്നുകൊള്ളുക എന്ന് പടച്ചുറപ്പ് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല. അതാ പടച്ചറപ്പിന്റെ വിളി വരുന്നു. വസ്തമേയുനാതിൽ മുനാദ് മിമ്മക്കാനിന് കരീബ്. സൂറത്തുൽ കാഫാണ് തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് വിളി വരികയാണ്, എന്റെ അടിമകളെ ഇവിടേക്ക് വരിക. ആ സമയത്ത് അള്ളാഹുടെ അടിമകൾ എഴുന്നേറ്റ് നടക്കും പടച്ചറപ്പിന്റെ അറശിന്റെ തണലിലേക്ക്. അവർക്ക് ഹിസാബില്ല, അവർക്ക് സിറാത്തില്ല, അവർക്ക് മീസാനില്ല, അവർക്ക് യാതൊരുവിധ പാരവശ്യതകളില്ല. അവരെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്, അവരെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്. ജീവിതത്തിന്റെ തുടക്കം ശുഭമാകാൻ കാൽപറീസ് കഴിച്ചിട്ട് കാര്യമില്ല, ചന്ദനത്തിരി കത്തിച്ചിട്ട് കാര്യമില്ല. തുടക്കം ശുഭമാകണമെങ്കിൽ പരലോകത്തെഴുന്നേക്കുമ്പോട് പടച്ചുറപ്പ് വിളിക്കണ്ടേ ചെറുപ്പക്കാരികളെ, യായി പാടി എന്റെ അടിമകളെ, എന്റെ അറശിന്റെ ചുവട്ടിലോട്ട് കടന്നു വരിക. ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലേക്ക് അറശിന്റെ തണലേക്ക് മുത്തക്കീങ്ങളായ മനുഷ്യർ കൂട്ടത്തോടെ പോകുമെന്ന് വിശുദ്ധ ഖുർആന്. യൗമനക്ഷുർ മുത്തഖീന ഇല റഹ്മാനി വഫദാ. മുത്തക്കീങ്ങൾ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ അറശിന്റെ ചുവട്ടിലേക്ക് നടന്നു പോകുമത്രേ. അല്ലാഹു നമ്മളെ അതിരുപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ അതിരുപ്പെടുത്തട്ടെ. അതിന് മാത്രമല്ല, യുക്കാലു ഇങ്ങനെ പറയുന്നവരിലും ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, തമാശ കൂടുതൽ ഒഴിവാക്കുക. നിശ്ചയത്തിന്റെ ഗൗരവം കണ്ട്, ഇതാണ് ഏറ്റവും വലുത്, ആഖിറത്ത് ഏറ്റവും വലിയ വാക്യതാണ്. അല്ലാഹു അത് പറയാൻ തൗഫീഖ് നൽകട്ടെ. ഏത് വാക്ക്? ഇത് ഖുർആൻ അഹമ്മദ് കബീറിന്റെ വാക്കല്ല, ഇത് അവൻ കാണാതെ പഠിച്ച ഖുർആൻ പറയുന്നതാണ്. ഇത് പറയലാണ്. ഇത് ഈ ഇരിക്കുന്ന ഒരു 10,000 ആളുകളുണ്ടാവും, ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഞാനല്ല. അൻവരിയാകണമെന്നില്ല,
വാക്കവ്യാകരണമെന്നില്ല. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഈ വാക്ക് പറയാൻ കഴിയുന്നവരാണ്. അർശന്റെ തമ്പുരാൻ വിളിക്കുമ്പോ മുത്തക്കിങ്ങൾ കൂട്ടത്തോടെയാണ് വിളിക്കുന്നത്. കൂട്ടങ്ങളായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നെടുമങ്ങാട് നീ വാതകക്കാൻ ഇവിടെ എത്തിയവരുണ്ട്, അങ്ങനെ എന്നെ മണക്കാടിന്ന് വന്നവരുണ്ട്, കൊല്ലത്തു നിന്ന് എത്തിയവരുണ്ട്. കൂട്ടം കൂട്ടമായി വന്ന ചെറുപ്പക്കാരെ അള്ളാഹു കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് നടക്കാനും അള്ളാഹു കാരണം നൽകുന്നു. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വരടിന്റെ പരിപ്പ് അകരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, കോടിക്കണക്കിന് ആളുകൾ കടന്ന് കരിഞ്ഞ നിലവിളിക്കുമ്പോ ആ സമയത്ത് കൂട്ടത്തോടെ പടച്ചറപ്പിന്റെ അർശിന്റെ തണലിലേക്ക്, സിംഹാസനത്തിന്റെ തണലിലേക്ക് പോകാൻ മുത്തക്കിങ്ങൾ പോകും. ഇങ്ങനെ പോകുമ്പോ അഹമ്മദ് കബീർ ബാക്കവിയുണ്ട്, അള്ളാഹുനാക്കി തരട്ടെ, അൻവരിയുണ്ട്, പാട്ടെഴുതിയ വാഫിയുണ്ട്, ഇവിടുത്തെ ഉസ്താദന്മാരും ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കരുതുക. അള്ളാഹു ആശ അങ്ങനാക്കി തരട്ടെ, ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട്. കൂട്ടത്തോടെ പോകുമ്പോ ഈ കൂട്ടത്തിൽ ഒരാൾ, ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും, ബാക്കവി ഉസ്താദേ എന്റെ വതളുന്നൂന ഇല്ല ബിസ്തും ഇല്ലാ കലീല. അല്ലാഹു നമ്മളെ അതിരപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ അതിരപ്പെടുത്തട്ടെ. ഒരാൾ ചോദിക്കും വതളുന്നൂന ഇല്ല ബിസ്തും ഇല്ലാ കലീല, ഉസ്താദേ മരിച്ചിട്ട് ഖബറിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ, മരിച്ച ഉടനെ നമ്മൾ ആ മഹ്ശറിലെത്തിയത്. ഇനി ആയ തോതി കരഞ്ഞു പോയിട്ട് ഈ വിജ്ഞാനം പഠിക്കും, പിന്നെ ചെറുപ്പക്കാർ ഈ വിജ്ഞാനം പഠിക്കും. നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, എന്ത് കോടികൾ നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത്, ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത്. വത്തളു ഇതെത്ര വാക്കായത്, ഇതെന്തൊരു വാക്കായത്, വത്തളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ കലീല. അറശിന്റെ തണലിലോട്ട് നടന്നു പോ, കബറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അറശിന്റെ തണലിലോട്ട് നടന്നു പോകുമ്പോ ആ സമയത്ത് കൂടെയുള്ളവരോട് ചോദിക്കും ഇല്ല ബിസ്തും ഇല്ല കലീല. ആ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ ഉള്ളിൽ അധിക നാളൊന്നും നമ്മൾ കടന്നില്ലല്ലോ, കബറിൽ ഒരു നൂറ്റാണ്ട് കടന്നിട്ട് ആ ഒരു നൂറ്റാണ്ട് ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മൾ അതിൽപ്പെടുത്തട്ടെ. ഏതായാലും ലോകാവസാനം നടന്നിട്ട് ഏറ്റവും അവസാനം മരിച്ച ആളും ഏറ്റവും കുറഞ്ഞ 40 വർഷം കബറി കിടക്കും. ലോകാവസാനം ഏറ്റവും അവസാനം മരിച്ച ആൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ഊതുമ്പോ ലോകം അവസാനിക്കും, രണ്ടാമത് ഊതുമ്പോ മഹ്ശർ തുടങ്ങും. ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയിൽ രണ്ട് ഊതൽ, ആദ്യം ഊതുമ്പോ എല്ലാരും മരിക്കും, രണ്ടാമത് ഊതുമ്പോ മഹ്ശറിൽ എഴുതും. ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം മരിച്ച ആളും ആറടി മണ്ണ് കവറിന്റെ ഉള്ളിൽ ഏറ്റവും എത്ര വർഷം കിടക്കണം, എത്ര വർഷം കിടക്കണം, 40 വർഷം ഒരു സെക്കൻഡ് ആയിട്ട് തോന്നുന്നു ഈ ആറടി മണ്ണ്.